ഈശോമിശിഹായ്ക്ക് സ്തുതി. ദൈവപുത്രൻ്റെ മാതാവാകാൻ ദൈവം തിരഞ്ഞെടുത്ത കളങ്കമറ്റ കന്യകയാണ് പരിശുദ്ധ അമ്മ. ദാവീദ് വംശത്തിൽ യോവക്കിൻ്റെയും അന്നയുടെയും മകളായി ജനിച്ച മറിയം വിശുദ്ധരിൽ ഏറ്റവും ശ്രേഷ്ഠയാണ്. 14 വയസ്സുവരെ ദേവാലയത്തിൽ അധികാരികളുടെ സംരക്ഷണത്തിൽ വളർന്നു. അക്കാലത്ത് യഹൂദ സ്ത്രീകളിൽ പലരും ദൈവപുത്രൻ്റെ അമ്മയാകാൻ ആഗ്രഹിച്ചിരിക്കാം. എന്നാൽ പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ ദാസിയാകാനാണ് ആഗ്രഹിച്ചത്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1:38 ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. ദൈവത്തോടുള്ള പരിപൂർണ അനുസരണവും വിധേയത്വവുമാണ് ഈ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ദൈവപുത്രന് ജന്മം നൽകാൻ മറിയം തന്നെ തന്നെ വിട്ടു. വചനം സ്വീകരിച്ചവൾക്ക് സ്വർഗീയ പിതാവിൻ്റെ കരുണ നിറഞ്ഞ വാത്സല്യം അനുഭവിക്കാൻ സാധിച്ചു. കാൽവരി മലയിലെ കുരിശിൽ മരണവേദന അനുഭവിച്ച സമയത്താണ് ഈശോ തൻ്റെ അമ്മയെ ലോകത്തിന് മുഴുവൻ്റെയും അമ്മയായി നൽകിയത്. ഒപ്പം മാനവരാശിയെ അമ്മയുടെ കൈകളിലേക്ക് ഭരമേൽപ്പിക്കുകയും ചെയ്തു. വേദനയുടെ തീച്ചുളയിൽ കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോഴും മകൻ്റെ വാക്കുകൾ കേൾക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു അമ്മ. നമുക്കും നമ്മുടെ വേദനകളിലും സഹനങ്ങളിലും പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് ഒരു ശിശുവിനെ പോലെ ഓടിയണയാം. ഇന്നേ ദിവസം പരിശുദ്ധ അമ്മയെ നൽകിയ ദൈവം തന്ന നന്മയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഒപ്പം എല്ലാ അമ്മമാരെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവർക്കും സ്നേഹത്തോടെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു.